ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ടും ഒരു അടിപൊളി ടേസ്റ്റും ഒരു ചെമ്മീൻ മുരിങ്ങാക്കായി കറി വെച്ചാലോ? വളരെ സിമ്പിളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് ചെമ്മീൻ വൃത്തിയാക്കി ഇട്ട് കൊടുക്കുക. ചെറിയ ചെമ്മീനാണ് കറി വെക്കാൻ ടേസ്റ്റ്, എന്നാലുള്ള ചൊയ്യും പുളിയൊക്കെ ഉണ്ടാവുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നല്ല പച്ച മുരിങ്ങാക്കായും അതേപോലെ തന്നെ അതിലേക്ക് നല്ല പച്ചമാങ്ങയും ചേർത്ത് കൊടുക്കുക. ഈ മുരിങ്ങാക്കായും ചെമ്മീൻ ഇട്ട് വെക്കുമ്പോൾ പച്ചമാങ്ങ ഇട്ട് വെക്കുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇതേപോലെ ഒന്ന് കീറിയതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പൊടിവർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂണ് മുളകും പൊടി, അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അര സ്പൂണ് മല്ലിപ്പൊടി, ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം പെരിജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ചില സ്ഥലത്തൊന്നും പെരിജീരകം ചേർക്കില്ല, അങ്ങനെ ചേർക്കാത്ത ആളാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചോക്കി കേട്ടോ. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, വെള്ളവും ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടരുത്, ഈ മീനിൻ്റെയും അതേപോലെ മുരിങ്ങാക്കായൻ്റെയും മാങ്ങൻ്റെ ഒക്കെ ഒപ്പം നിൽക്കുന്ന രീതിയും വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് കണ്ട് ആദ്യം ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന രീതിയിൽ നമുക്ക് തുറന്ന് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചാണ്ട് ചെറിയ തീരൊന്ന് വേവിക്കാം. അപ്പം നമുക്ക് മൂടി വെച്ചാൽ വെള്ളവും പറ്റൂല, എല്ലാതും നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നോക്കിയപ്പോൾ നമ്മൾ ചെമ്മീനോ അതേപോലെ മുരിങ്ങാക്കായും മാങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തിക്കണം. അപ്പോൾ നമ്മൾ മുരിങ്ങാക്കായും വെന്തിക്കണോ നോക്കാം, മാങ്ങയും ചെമ്മീനൊന്ന് വെന്തിക്കണം നോക്കേണ്ട ആവശ്യമില്ല. മുരിങ്ങാക്കായും വെന്തിക്കണമെങ്കിൽ അതൊക്കെ വെന്തിട്ടുണ്ടാവും. നമുക്ക് മുരിങ്ങാക്കായും വെന്തിക്കണോ നോക്കാൻ വേണ്ടി ഇതേപോലെ ഒന്ന് പിടിച്ചോക്കുക. അപ്പോൾ നമ്മൾ മുരിങ്ങാക്കായും വെന്തിക്കണേ. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളി നല്ല മയത്തിലരച്ചും ചേർത്ത് കൊടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് ചോദിച്ചതിന് ശേഷം അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സ്പീഡ് കിട്ടിയ ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് തള വന്നാൽ മതി. നല്ലോണം വെട്ടി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. അതിനുശേഷം വേറെ ചട്ടിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലിങ്ങനെ നമുക്ക് കറിവേപ്പിൻ്റെയും ചെറിയുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇവിടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് എന്താട്ടാ തീയൊന്ന് ഓഫ് ചെയ്തിട്ട് ആ ചൂട് കൊടുക്കാൻ തന്നെ അയില വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ആ കൂട്ട് നമ്മൾ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ ചട്ടിയത്തൊക്കെ ഇതിലേക്ക് കറിയൊക്കെ ആവാനും വേണ്ടിയുടെ ചട്ടിയിലേക്ക് കുറച്ച് കറിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ചോദിച്ചിട്ട് നമുക്ക് എന്താട്ടാ അയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാണ്. ഇവിടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ കറിൻ്റെ പരിപാടി ഇവിടെ തീർന്ന് ഇനി നല്ല ചൂടുള്ള ചോറിലേക്ക് കറി ഒഴിക്കുക, കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.